മുസ്ലിം ലീഗ് ഇടവെട്ടി പഞ്ചായത്ത് സമ്മേളനവും ലീഗ് ഹൌസ് ഉദ്ഘാടനവും നടന്നു. പ്രകടനം, ടു വീലർ റാലി, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ലീഗ് ഹൌസ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ടി എം സലീം, കെ എം എ ഷുക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരുപക്ഷേ ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ന്യൂനപക്ഷ സമൂഹത്തെ ജനാധിപത്യ മാർഗത്തിൽ സംഘടിപ്പിച്ചതിന്റെ പ്രഥമ ദൗത്യമായി ഹൈദരാബാദ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ആ ദൗത്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ മുസ്ലിം ലോകം, മുസ്ലിം സമൂഹം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ രാഷ്ട്രീയമായി അവിടുത്തെ മുസ്ലിങ്ങൾ സംഘടിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഇവിടെ 6 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുവാൻ, രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുവാനും തയ്യാറായി. ലോകരാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമുക്കറിയാമല്ലോ. മുല്ലപ്പൂ വിപ്ലവത്തിന് പേരിൽ അറിയപ്പെടുന്ന അത്തരം സംഭവ വികാസങ്ങളെ തുടർന്നാണ് രാഷ്ട്രീയ സംഘാടനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ആ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളാകട്ടെ 6 പതിറ്റാണ്ട് മുമ്പ് തന്നെ അങ്ങനെ ചിന്തിച്ചു. ആ മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി നമ്മൾ പ്രവർത്തിക്കുവാനും മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു മാതൃകയായി, ന്യൂനപക്ഷ സംഘാടനത്തിൽ മാതൃകയായി മാറുവാൻ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചിരിക്കുകയാണ്.